ഹായ് ഹലോ എല്ലാവർക്കും, ബ്രൂസ്ലീ പിഎസ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഖാദി ബോർഡ് LDCയുടെ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഖാദി ബോർഡ് LDCയുടെ പ്രിലിമിനറി എക്സാമിൻ്റെ ഡേറ്റുകൾ, ടൈം ടേബിളുകൾ, ഡേറ്റുകൾ PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മാക്സിമം PSC മാക്സിമം കഴിയുന്ന അത്ര വലിച്ചു നീട്ടിയാണ് ഇതിൻ്റെ പ്രിലിമിനറിയൊക്കെ നടക്കുന്നത്. ഏകദേശം 4 സ്റ്റേജായിട്ടാണ് PSC നടത്തുന്നത്. 4 സ്റ്റേജും 3 മാസം കൊണ്ടാണ് PSC ഇതിൻ്റെ പ്രിലിമിനറി എക്സാം തന്നെ നടത്തിത്തീക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു കടന്ന കൈയാണ്. കാരണം നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡേറ്റുകൾ നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് ഡേറ്റ് 1st സ്റ്റേജ് നടക്കുന്നത് നമ്മുടെ October 14 ഓക്കെ. ഫസ്റ്റ് സ്റ്റേജ് October 14, 2nd സ്റ്റേജ് വരുന്നത് അടുത്ത November 11 ഓക്കെ, അടുത്ത മാസമാണ്. ഓക്കെ, 2nd സ്റ്റേജ് November 11 അടുത്ത. 3rd സ്റ്റേജ് November 25, 4th സ്റ്റേജ് പറഞ്ഞാൽ വീണ്ടും December 29. അതായത് ഏകദേശം 3 മാസത്തോളം എടുത്താണ് PSC ഈ പ്രിലിമിനറി എക്സാം തന്നെ നടത്തിത്തീക്കുന്നത്. അത്രയ്ക്ക് മാക്സിമം വലിച്ചു നീട്ടുന്നുണ്ട് PSC. അപ്പം എന്താണ് കാരണമെന്ന് അറിയില്ല. അപ്പം നമുക്കിത് നമുക്ക് ഒരു ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്ന ഒരു ചെറിയൊരു അനാസ്ഥ തന്നെയാണ്. കാരണം ഈ October 14 നടക്കുന്ന ഉദ്യോഗാർത്ഥി എഴുതുന്ന എക്സാമും ഈ December 9 നടക്കുന്ന ഉദ്യോഗാർത്ഥി എഴുതുന്ന എക്സാമും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട്. കാരണം ഈ October 14 നടക്കുന്ന ഉദ്യോഗാർത്ഥിനേക്കാളും ഏകദേശം 2 മാസത്തെ ടൈം ഗ്യാപ്പ് December 9 എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ടിനും പുരോഗമനം അവിടെ ഉണ്ടായിരിക്കും, അത് തീർച്ചയാണ്. അപ്പം October 14 നടക്കുന്നതും ഡിസംബർ 9 നടക്കുന്ന എക്സാമുകൾക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ ഒരേ നിലവാരമായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. പല നിലവാരമാണ് PSC മിക്കതിലും കൊണ്ടുവരുന്നെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരേ നിലവാരമായിരിക്കും. എന്നാലും ഒരു ഉദ്യോഗാർത്ഥി പഠിക്കുന്നത് വെച്ച് നോക്കിയാൽ ആ 2 മാസത്തെ ടൈം ഗ്യാപ്പിൽ വെച്ച് ഒരുവിധം നല്ലൊരു മാർക്കിന് എക്സ്ട്രാ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ October 14 എഴുതിയവർ ആരാവും? അവർക്കൊരു ഒരു ഒരു തക്കതായ പ്രതിഫലം കിട്ടുമോ നേട്ട ഇല്ല. ഓക്കെ, അപ്പം അതാണ് ചെറിയൊരു വിഷയമായിട്ട് ഉള്ളത്. പിന്നെ ഈ 4 സ്റ്റേജൊക്കെ ആയിട്ട് നടത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഒറ്റ എക്സാമോ 2 എക്സാമൊക്കെ ആയിട്ട് നടത്തിയാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് 4 സ്റ്റേജ് അത് 3 മാസമായിട്ട് October, November, December 3 മാസമായിട്ട് വലിച്ച് നീട്ടിയാണ് നടത്തുന്നത്. അപ്പം October 14 കിട്ടണ ഉദ്യോഗാർത്ഥി എങ്ങനെയായാലും കരഞ്ഞോണ്ടായിരിക്കും പോണത്. കാരണം December 9 കിട്ടിയെന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, December 9 കിട്ടണവനോ ചിലപ്പോൾ സന്തോഷമുണ്ടാണ് പോണത്. എന്നാലും പക്ഷേ അവന് ക്വസ്റ്റ്യൻ ചിലപ്പോൾ എങ്ങനെയായിരിക്കും, കടും കട്ടി ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവനും അവിടെ ഇരുന്ന് വേർക്കും. അപ്പോൾ എല്ലാം ഒരുപോലെ ഭാഗ്യം പോലെ ഇരിക്കും. നിങ്ങൾക്ക് October 14 December 9 എന്ന്, ഇപ്പോൾ October 14 ഹാൾ ടിക്കറ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഏകദേശം ഒരു 14 ദിവസം മുമ്പൊക്കെയാണ് ഹാൾ ടിക്കറ്റ് വന്ന് തുടങ്ങുന്നത്. അപ്പോൾ അടുത്താഴ്ചയൊക്കെ തന്നെ അടുത്തതോ അതിൻ്റെ അടുത്താഴ്ചയായിട്ടൊക്കെ ഹാൾ ടിക്കറ്റ് വന്ന് തുടങ്ങും. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു സ്റ്റേജുകളിലായിരിക്കും, അല്ലെങ്കിൽ October 9 ആയിരിക്കും. എന്തായാലും എക്സാം ഉള്ളവരൊക്കെ നന്നായിരുന്നു പഠിച്ച് എഴുതാൻ നോക്കുക. കാരണം ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ വിട്ടിട്ട് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം നിങ്ങൾ ചെയ്യണം. ഓക്കെ, ചിലപ്പോൾ October 14 ചിലപ്പോൾ ഈസി ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് നിങ്ങൾ രക്ഷപ്പെടും. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഡയറക്റ്റ്: October 14, November 11, November 25, December 9. ഓക്കെ, 4 സ്റ്റേജായിട്ടാണ് PSC നടത്തുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കും ബൈ.